ഇതാണ് എൻ്റെ അടുക്കളത്തോട്ടം. അതിനകത്ത് കുറച്ച് കപ്പയും പാവൽ, വെണ്ട, ചീര. ചീര എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം പറിക്കാറായ പ്രായമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാനിന്ന് കുറച്ച് ചീര പറിച്ച് തോരൻ വെക്കാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇത് ഒത്തിരി വളരത്തില്ല, കാരണം ഓൾറെഡി ഇതിൻ്റെ കേട്ടോ പൂവായി കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടൊക്കെ അങ്ങ് ഒത്തിരി മൂത്ത് പോവും. തണ്ടൊക്കെ ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തോരൻ വെക്കാൻ കൊള്ളത്തില്ല. നല്ല ഫ്രഷ് ചീരയാണ്, കാരണം നമ്മൾ ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അടിക്കാത്ത ചീര. അപ്പം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. താഴെ വെണ്ടയാണ് നട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ പാവലയിൽ പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പൂത്തിട്ടുണ്ട്. ഈ പൂത്തത് മൊത്തം കായ്ക്കണമെന്നില്ല, കാരണം കുറച്ചൊക്കെ പൊഴിഞ്ഞു പോകും. പിന്നെ ഇതിന് കുറച്ച് പരിപാടിയുണ്ട്, ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് വലയൊക്കെ വലിച്ച് കെട്ടണം. ഇത് മറ്റേ എന്താ വെണ്ടയായിരുന്നോ വഴുതനോ ആയിരുന്നോ, ഏ സോറി വെണ്ട, ഇത് വെണ്ട. ഇപ്പം നമ്മുടെ കൃഷിയിൽ നിന്ന് കുറച്ച് ചീര പറിച്ചെടുക്കുക. വലുത് നോക്കി പറിക്കും, കാരണം എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ ചീര നിർത്തിട്ടും കാര്യമില്ല. എന്താ അത് എന്റെ ചീരക്ക് പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് തോരൻ വെച്ചിട്ട് കാര്യമില്ല. തണ്ടൊക്കെ അങ്ങ് ഒത്തിരി അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ ആ സൈഡ് ഇത് പറിക്കട്ടെ. ഓരോന്നും നട്ട് വെച്ചിട്ടുണ്ട്, അതിലൊന്നും ചവിട്ടി നശിപ്പിക്കില്ല കേട്ടോ. നീ പറിക്കുന്നതൊക്കെ കൊള്ളാം, തീരെ ചെറുത് നോക്കി പറിക്കാതെ, അത്യാവശ്യം വലുത് നോക്കി പോരാ. പോരാ കുറച്ചിട്ട് പറിച്ചിട്ടോ. ഇത് പറിച്ചോ. അത് അവിടുന്ന് കഴിയെടുത്തു തണ്ടൊക്കെ ഒത്തിരി ഇതായിപ്പോയി എന്ന് തോന്നുന്നു. നിന്ന് നിന്നല്ലേ കുറച്ചും കട്ട് ചെയ്ത് കളയാണ്. പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നട്ട് വളർത്തിയാൽ പിന്നെ നമുക്ക് മായമൊന്നും ഇല്ലാത്ത ചീരയൊക്കെ കഴിക്കാൻ പറ്റും. അല്ലെ പുറത്തുനിന്നൊക്കെ വരുന്നത് കൂടുതലും ഉള്ള കെമിക്കലും അടിച്ച് അല്ലയോ അടി അല്ല ചേട്ടൽ അല്ലയോ. ഇത്രയും
അത്രയും ഭാഗം അത് വേണ്ട, കാരണം ഈ ചീര നിന്ന് നിന്ന് അങ്ങ് കട്ടിയായി പോയി. അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അരി ഇടുക. അരി ഒന്ന് വറുത്തതിന് ശേഷം അങ്ങനെ ചീര റെഡിയായി.